നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അൻവറിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആര്? ഉറപ്പായും അൻവർ ഒറ്റയ്ക്കല്ല, പിന്നിൽ ഒരു വലിയ മാഫിയുണ്ടെന്നുള്ള ആരോപണം ഇപ്പോൾ CPM നേതാക്കൾ തന്നെ പരസ്യമായി തുറന്നു പറയുന്നുണ്ട്. അപ്പോഴാണ് അൻവറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അൻവർ മലർന്നു കിടന്ന് തുപ്പുന്നുവെന്നും അൻവർ ഒരു മതയാനയെ പോലെ പ്രവർത്തിക്കുന്നുവെന്നും മലപ്പുറം ജില്ലാ സെക്രട്ടറി തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. മറുഭാഗത്ത് അൻവറിന് പിന്നിൽ P ജയരാജനാണ് അണിനിരന്നിരിക്കുന്നത്, വേണ്ട വിധത്തിലുള്ള തെളിവുകൾ നൽകുന്നതും. കണ്ണൂർ ലോബി എങ്ങനെയാണ് അൻവറിനെ സഹായിക്കുന്നത്, കണ്ണൂരിലുള്ള സഖാക്കൾ എന്തുകൊണ്ട് അൻവറിനെ കോണ്ടാക്ട് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അത് വ്യക്തമായി തന്നെ ജയരാജന് നൽകാൻ സാധിക്കുമെന്നുള്ള വിമർശനം നേരത്തെ തന്നെ ഉയർന്നു കേട്ടിരുന്നു. അതിന് പിന്നാലെയാണ് കൃത്യമായ വ്യക്തമായ മറുപടികളുമായി PJ തന്നെ രംഗത്ത് വരുന്നത്. തുറന്ന വിമർശനത്തിലൂടെയും ശക്തമായ കുറ്റപ്പെടുത്തലിലൂടെയും മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് താന്നുപോയിരിക്കുന്നുവെന്ന് തുറന്നടിക്കാൻ തയ്യാറാവുകയാണ് PV അൻവർ. CPMനെയും മുഖ്യമന്ത്രിയെയും ഒരുപോലെ തന്നെ അൻവർ പ്രതിസന്ധിയിലാക്കിയെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. എന്നാൽ അൻവർ നടത്തുന്നത് ഗുരുതരമായ വഴിതെറ്റിക്കലാണെന്നും വലതുപക്ഷത്തിൻ്റെ നാവായ അൻവർ മാറിയെന്നുമാണ് CPM നേതാവ് P ജയരാജൻ ആരോപിക്കുന്നത്. വലതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ആരോപണങ്ങൾ ശരിവയ്ക്കാനും അതിനെ ആവർത്തിച്ചു പറയാനുമായി അൻവർ മാറുന്നു. ഇതേക്കുറിച്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് തുടർച്ചയായി ഇങ്ങനെയുള്ള വാർത്താസമ്മേളനങ്ങൾ അൻവർ നടത്തുന്നത് എന്നാണ് കണ്ണൂരിൽ വെച്ച് P ജയരാജൻ ആരാഞ്ഞത്. ഇതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷേ അത് തന്നെ ആയിരിക്കാം. ആരോപണങ്ങൾ എന്തൊക്കെയെന്നുള്ളത് എഴുതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ അന്വേഷണം നടത്തുന്നത്. ആരോപണങ്ങളുടെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെയെങ്കിലും അൻവർ ഒരു മര്യാദ പാലിക്കണമായിരുന്നു. അൻവർ അതുവരെയെങ്കിലും മിണ്ടാതെ ഇരിക്കണമായിരുന്നു, പരസ്യ പ്രതികരണം നടത്തരുതായിരുന്നു. P ശശിക്കെതിരെയുള്ള ആരോപണത്തിൽ പ്രഥമദൃഷ്ടിയിൽ മുഖ്യമന്ത്രി കഴമ്പില്ലെന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്, അതിനെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നാണ് ജയരാജൻ പറയുന്നത്. തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി ആക്ഷേപിക്കേണ്ട, ശശിക്കെതിരെ തെളിവുകളൊന്നും തന്നെ ഇല്ലല്ലോ. വർഷങ്ങൾക്ക് മുൻപ് പാർട്ടി കൂടിയാലോചിച്ച് തീരുമാനിച്ചൊരു കാര്യമാണ് കോടിയേരിയുടെ വിലാപയാത്ര എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വൈകിയ വേളയിൽ അതിനെക്കുറിച്ചുള്ള ആരോപണം ഉന്നയിക്കേണ്ട കാര്യമെന്താണ്? ഇതിന് പിന്നിൽ ചില ഗൂഢാലോചന ഉണ്ടെന്ന് തന്നെയാണ് P ജയരാജനും സംശയിക്കുന്നത്. ഒരു പാർട്ടി പ്രവർത്തകൻ്റെയും പിന്തുണ അൻവറിനുണ്ടാകില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. എന്നിരുന്നാൽ പോലും പല ഭാഗത്തു നിന്നും പാർട്ടി അണികൾ പിന്തുണ പ്രഖ്യാപിച്ചു വരുന്നത് സോഷ്യൽ മീഡിയ കുറിപ്പുകളിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇനി അൻവറിനൊപ്പം P ജയരാജൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം ശക്തമാകുന്നുണ്ട്. അതിലും കൃത്യമായ മറുപടി അദ്ദേഹം നൽകുന്നു. കഴിഞ്ഞ വർഷമാണ് താൻ ഗൾഫിൽ പോയത്, അൻവറിനെ അവിടെ വെച്ച് കണ്ടിട്ടേയില്ല. അൻവറിന് പിന്നിൽ താനാണെന്നുള്ളത് തികച്ചും കള്ളപ്രചാരണമാണ്. പാർട്ടി സമ്മേളനങ്ങളെ ലക്ഷ്യമിട്ടാണ് അൻവർ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഈ സംശയത്തിൽ ഒന്നു തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഇടുക്കിയിലെ റിസോർട്ട് ഉദ്ഘാടനത്തിന് താൻ മാത്രമല്ല എത്തിച്ചേർന്നത്, തനിക്കൊപ്പം MM മണി അടക്കമുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു എന്നാണ് P ജയരാജൻ പറയുന്നത്. MM മണി അടക്കമുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു മുൻകൂർ ജാമ്യാപേക്ഷയായി തന്നെ പിണറായി വിജയന് നോക്കിക്കാണാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതേസമയം PV അൻവറിനെതിരെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഉന്നയിച്ചിരിക്കുന്നത് ഗുരുതരമായ വിഷയങ്ങളാണ്. ജില്ലാ സെക്രട്ടറി E N മോഹൻദാസ് പറഞ്ഞിരിക്കുന്നത് അൻവർ സംസാരിക്കുന്നത് സ്വർണ്ണക്കടത്ത്, ഹവാല, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് വേണ്ടിയാണെന്നുള്ള ഗുരുതരമായ വിമർശനമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി അൻവർ സ്വർണ്ണക്കടത്തുകാരൻ, കള്ളക്കടത്തുകാരനെന്നുള്ള ഒരു സംശയം ജനിപ്പിച്ചു എന്ന് പറയുന്നെങ്കിൽ എന്നാൽ അത് ശരിയാണെന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നത്. സ്വർണ്ണക്കടത്തിൽ അൻവറിന് ഷെയർ ഉള്ളതായിട്ടുള്ള സംസാരം നാട്ടിലുണ്ട്. സ്വർണ്ണക്കടത്തുകാരെ, കാരിയർമാരെ സംരക്ഷിക്കേണ്ട ബാധ്യത അൻവറിനുണ്ട് എന്നാണ് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി ശക്തമായി തന്നെ പറയുന്നത്. ഇതൊരു വിമർശനമായിട്ടല്ല, വലിയൊരു കുറ്റപ്പെടുത്തലായി തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അൻവർ ഒരു മതയാനയെ പോലെ പെരുമാറിക്കൊണ്ടേയിരിക്കുന്നു. അൻവറിന് ഒരു നാവേയുള്ളൂ, പക്ഷേ പാർട്ടിക്ക് ലക്ഷക്കണക്കിന് നാവുകളുണ്ട്. അത് മനസ്സിലാക്കിയാൽ അൻവറിന് കൊള്ളാമെന്നാണ് ഇക്കൂട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് അൻവർ ഇടതുപക്ഷ MLA എന്നത് കടലാസിൽ മാത്രമായി ഒതുങ്ങി, വലതുപക്ഷത്തിൻ്റെ കോടാലിയായിട്ടാണ് അൻവർ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്, സംസാരിക്കുന്നത്. ഇതിലൂടെ ഒരു കാര്യം മാത്രമാണ് പറയേണ്ടത്, അൻവർ മലർന്നു കിടന്ന് തുപ്പുകയാണ്. ഒരു പാർട്ടി പ്രവർത്തകനും അൻവറിന് പിന്നാലെ പോകുമെന്ന് ഒരിക്കലും കരുതേണ്ട. പാർട്ടിയെ വെല്ലുവിളിച്ചാൽ പാർട്ടി ശക്തമായി തന്നെ അതിനോട് പ്രതികരിക്കും. അത് അൻവറിന് ബോധ്യപ്പെടുക തന്നെ ചെയ്യും. വീടിന് മുന്നിൽ പോലും ഫ്ലെക്സ് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. പാർട്ടിയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കി, വിഭാഗീയത ഉണ്ടാക്കി, കുറച്ചുപേരെ അടർത്തിയെടുക്കാമെന്നുള്ള വ്യാമോഹം മാത്രമാണ് PV അൻവറിനുള്ളത്. അതൊരു കാലത്തും നടക്കാൻ പോകുന്നില്ല എന്നും ജില്ലാ സെക്രട്ടറി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ തന്നെ എടുക്കാപ്പണ്ടാരമായി അൻവർ മാറുന്നത് നമുക്ക് ഏവർക്കും കാണാനായി സാധിക്കും. ഒരു പൊതുയോഗം അൻവർ വിളിച്ചുകൂട്ടിയാൽ അതിൽ ചിലപ്പോൾ ആള് കൂടിയേക്കും. അതൊന്നും കൊണ്ട് ആരെയും CPMൽ നിന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷ അൻവറിന് വേണ്ട. മലപ്പുറത്തെ ഒരു പാർട്ടി പ്രവർത്തകനും അൻവറിനൊപ്പമുണ്ടാകുമെന്ന് ഒരു കാലത്തും വിശ്വസിക്കേണ്ട എന്നാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.